നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാടിനെ തീപിടിച്ചു പാലക്കാട് മെട്രോ ശ്രീധരനെ തോൽപ്പിക്കാൻ ചില ബിജെപി നേതാക്കൾ ഒത്തുകളിച്ചെന്ന ആരോപണത്തിന് മറുപടിയുമായി ബിജെപി ജില്ലാ നേതൃത്വം പാലക്കാട് കോൺഗ്രസുമായി ഡീൽ എന്ന വാദം അസംബന്ധം ജയിക്കുമായിരുന്ന മെട്രോമാൻ ഈ ശ്രീധരനെ ബിജെപി നേതാക്കൾ തന്നെ തോൽപ്പിച്ചതായുള്ള ആരോപണത്തിനെതിരെ ബിജെപി ജില്ലാ നേതൃത്വം രംഗത്തെത്തി എൻഡിഎ പാലക്കാട് സ്ഥാനാർത്ഥി ഈ ശ്രീധരനെ തോൽപ്പിക്കാൻ ബിജെപി സംസ്ഥാന നേതാവ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി ഡീൽ നടത്തിയെന്നുള്ള പ്രചാരണം അസംബന്ധമാണെന്നും പാർട്ടി ജില്ലാ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ വോട്ട് നോക്കിയാൽ ഡീൽ നടന്നത് കോൺഗ്രസും സിപിഎമ്മും തമ്മിലാണെന്ന് വ്യക്തമാക്കുന്നുവെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് ഇ കൃഷ്ണദാസ് പറഞ്ഞു മണ്ഡലത്തിലെ ഓരോ തിരഞ്ഞെടുപ്പിലും വോട്ട് വീതം കൂട്ടിയത് ബിജെപിക്ക് മാത്രമാണ് കോൺഗ്രസും സിപിഎമ്മും നടത്തിയ കച്ചവടമാണ് ഈ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നടന്നത് ഷാഫി പറമ്പിലിനെ സിപിഎം എംഎൽഎ ആയാണ് ഇടതു സമൂഹമാധ്യമങ്ങളിൽ വിശേഷിപ്പിച്ചതെന്നും ബിജെപി ആരോപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുൻകൈയെടുത്ത് മത്സരിപ്പിച്ച ഈ ശ്രീധരനെ തോൽപ്പിക്കാനും ബിജെപിയിൽ ഒരു വിഭാഗം ശ്രമിച്ചെന്ന് ദേശീയ നേതൃത്വത്തിന് പരാതിയെന്നായിരുന്നു ഇന്നലത്തെ വാർത്ത 2016ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 40,074 വോട്ടോടെ ബിജെപി ചരിത്രത്തിൽ ആദ്യമായി രണ്ടാമതെത്തിയ മണ്ഡലത്തിൽ പുതുതായി 7,322 വോട്ടുകൾ കൂടി ബിജെപി ചേർത്തിരുന്നു ഈ 47,500 വോട്ടുകൾക്കപ്പുറം ഈ ശ്രീധരന്റെ ജനപിന്തുണയിൽ ലഭിക്കേണ്ട വോട്ടുകൾ കൂടി പരിഗണിക്കുമ്പോൾ 60,000 വോട്ടുകൾ ലഭിക്കേണ്ട മണ്ഡലത്തിൽ 50,052 വോട്ടുകളായത് എതിർ സ്ഥാനാർത്ഥിയുമായി ബിജെപി സംസ്ഥാന നേതൃത്വത്തിലെ ഉന്നത നേതാവ് നടത്തിയ ഡീലാണെന്നാണ് രഹസ്യ പരാതിയിൽ ആരോപിക്കുന്നത് സംസ്ഥാന ബിജെപിയിൽ നേതൃത്വ മാറ്റം കൊണ്ടല്ലാതെ ഗുണമുണ്ടാകില്ല എന്നാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും എതിരായ പക്ഷം ആരോപിക്കുന്നത് ഇരുവർക്കുമെതിരെ ശക്തമാക്കിയ മറ്റു നേതാക്കൾ ആർഎസ്എസ് പിന്തുണ കൂടി ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കിയും ഫിനാൻസ് കമ്മിറ്റി രൂപവൽക്കരിക്കാതെയുമാണ് ഇറങ്ങിയതെന്നും ആക്ഷേപം ഉയർന്നു 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും രണ്ടു പേരുടെ വീതം സാധ്യതാ പട്ടികയാണ് സ്ഥാനാർത്ഥി നിർണയത്തിനായി തയ്യാറാക്കിയത് ഈ പട്ടിക തള്ളിക്കൊണ്ട് വി മുരളീധരനും കെ സുരേന്ദ്രനും തങ്ങളുടെ ഗ്രൂപ്പുകാർക്കും ഇഷ്ടക്കാർക്കും സ്ഥാനാർത്ഥിത്വം വീതിച്ചു നൽകുകയാണ് ഉണ്ടായതെന്നാണ് മറുപക്ഷത്തിന്റെ ആരോപണം കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ലഭിച്ച ഫണ്ട് വിതരണത്തിന്റെ കാര്യത്തിലും വലിയ വിവേചനം കാണിച്ചെന്നാണ് മറ്റൊരു പരാതി വിജയ സാധ്യതയുള്ള 10 മണ്ഡലങ്ങളിലേക്ക് സംഘാടകരെയും സംയോജകന്മാരെയും മുഴുവൻ സമയം പ്രവർത്തകരെയും നൽകി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നുള്ള പി കെ കൃഷ്ണദാസ് ശോഭാ സുരേന്ദ്രൻ പക്ഷങ്ങളുടെ നിർദ്ദേശം നേതൃത്വം തള്ളിയെന്നാണ് മറ്റൊരു ആക്ഷേപം ഒരു മണ്ഡലത്തിലേക്കും പുറത്തുനിന്ന് പ്രവർത്തകരെ കൊണ്ടുവരരുതെന്ന് തീരുമാനമെടുത്ത നേതൃത്വം വിജയ സാധ്യതയുള്ള ചില മണ്ഡലങ്ങളിൽ നിന്ന് നേതാക്കളെ മറ്റു മണ്ഡലത്തിലേക്ക് കൊണ്ടുപോയത് ചിലരെ കരുതിക്കൂട്ടി തോൽപ്പിക്കാൻ നടത്തിയ ശ്രമമാണെന്നും ആരോപണമുയർന്നു പരാജയത്തിന്റെ പേരിൽ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് കടന്നതോടെ തങ്ങളുടെ ആവശ്യത്തിന് കുറെ കൂടി പിന്തുണ കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഈ വിഭാഗം നേതൃത്വ മാറ്റം എന്ന ഒറ്റ ആവശ്യത്തിൽ ഉറച്ചാണ് വിരുദ്ധ ചേരി നീങ്ങുന്നതെങ്കിൽ പകരം ആര് എന്ന ചോദ്യം ഉയർത്തിയാണ് ഔദ്യോഗിക പക്ഷം പിടിച്ചു നിൽക്കുന്നത് കെ സുരേന്ദ്രന് പിൻഗാമിയായി എത്തേണ്ടത് അത്ര തന്നെ ചുറുചുറുക്കും സംഘടനാശേഷിയുള്ള ആളാകണമെന്ന വാദമാണ് ഔദ്യോഗിക പക്ഷത്തെ പിന്തുണയ്ക്കുന്നവർ ഉയർത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ